വിശുദ്ധ ഖുര്ആൻ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞ കാര്യമേതാണ് വിശദാംശങ്ങളോടുകൂടി വിവരിച്ചിട്ടുള്ളത് ഏത് വിഷയമാണ് ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാമ്പത്തികമായ കാര്യമാണെന്ന് ഖുർആാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുണ്ട് അതിൽ ചില പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ചില പ്രവാചകന്മാരുടെ ജനത അള്ളാഹുവിനെ ധിക്കരിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തതിനാൽ ഭൂമിയിൽ വെച്ച് തന്നെ പ്രപഞ്ചനാഥൻ്റെ ശാപകോപങ്ങൾ ഏറ്റ് സമൂലമായി നശിപ്പിക്കപ്പെട്ട കഥയും കൂടാനുണ്ട് അങ്ങനെ നശിപ്പിക്കപ്പെട്ട ആറേഴ് ജനസമുദായങ്ങളിൽ മൂന്ന് ജനതയും സാമ്പത്തിക കുറ്റവാളികളായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഹൂത് നബിയുടെ ജനതയായ ആദ്യ സമുദായം അവർ തങ്ങളുടെ സമ്പത്ത് പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചിരുന്നത് അഹങ്കാരം പ്രകടിപ്പിക്കാൻ മലമുകളിൽ വലിയ വീടുകളുണ്ടാക്കി സ്ഥൂപങ്ങളുണ്ടാക്കി സൗധങ്ങളുണ്ടാക്കി അത് അവസാനിപ്പിക്കണമെന്ന് പ്രവാചകനായ ഹൂദ് നബി അവരോട് പറഞ്ഞു അവർ സ്വീകരിച്ചില്ല ധിക്കാരം കാണിച്ചു അതിൻ്റെ പേരിൽ അവർ ഭൂമിയിൽ വെച്ച് തന്നെ സമൂലം നശിപ്പിക്കപ്പെട്ടു സാലിഹ് നബിയുടെ ജനതയായ ഗോത്രം അവരും സമ്പത്ത് ചെലവഴിക്കുന്നതിലാണ് തിന്മ കാണിച്ചത് പൊങ്ങച്ചത്തിന് വേണ്ടി അഹങ്കാരം പ്രകടിപ്പിക്കാനായി വലിയ പർവ്വതങ്ങളുടെ താഴ്വരകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കി ആ ജനതയുടെ ചരിത്രാവശിഷ്ടം ഇന്നുമുണ്ട് മദീനയിൽ നിന്ന് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന മദായന് അടുത്ത് അവർ ഉണ്ടാക്കിയിരുന്ന വീടുകളുടെ അവശിഷ്ടം അവിടുത്തെ പാറകളിൽ മലകളിൽ ഇപ്പോഴും കാണുവാൻ കഴിയും ആ ജനതയോട് സ്വാഹലി നബി ഈ തിന്മ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അവർ സ്വീകരിച്ചില്ല അതിൻ്റെ പേരിൽ അവരും പ്രപഞ്ചനാഥൻ്റെ ശാപകോപ്പങ്ങൾ ഏറ്റുവാങ്ങി ഭൂമിയിൽ വെച്ച് സമൂലം നശിപ്പിക്കപ്പെട്ടു ഈ രണ്ട് ജനതയുടെ നാശത്തിൻ്റെ കഥ കുരാൻ പറയുന്നുണ്ട് അലം തറ കൈഫ ഫാന ലം ഫിൽ വസമൂദ് ജാബു അലംതറ കൈഫു ആദ് സമൂഹത്തെയും സമൂഹപോത്രത്തെയുമൊക്കെ എങ്ങനെയാണ് പ്രപഞ്ചനാഥൻ നശിപ്പിച്ചത് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് ആ സംഭവം വിശദീകരിക്കുകയാണ് അവർ ചെയ്ത തിന്മകൾ എന്ത് എന്നും ഈ വാക്യങ്ങളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ജനതയും സമൂഹം ശിക്ഷിക്കപ്പെട്ടത് സാമ്പത്തിക രംഗത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരാണ് അഥവാ ആ സമ്പത്തിനെ തങ്ങളുടെ പൊങ്ങച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ പേരാണ് സമ്പാദിക്കുന്ന കാര്യത്തിൽ കൃത്യവിലോപ്പം ചെയ്ത ജനതയും അള്ളാവ് ശിക്ഷിച്ച സംഭവം കൊടുക്കാനുണ്ട് അത് ഷുവൈബ് നബിയുടെ ജനതയാണ് മതിയൻ സമൂഹമാണ് അവർ അളത്തത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു ഇന്നത്തെ ഭാഷയിൽ ഒരു സാമ്പത്തിക കുറ്റവാളികളെന്ന് പറയാൻ അവരെ പറ്റി സാധിക്കുകയില്ല കാരണം ചെറിയ കുറ്റകൃത്യമായിരുന്നു ഇരുപത് കിലോ തൂക്കി എടുക്കുന്നതിന് പകരം ഇരുപത്തിരണ്ട് കിലോ തൂക്കിയെടുക്കുക അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ അളന്നു കൊടുക്കുന്നതിന് പകരം ഒരു ഇരുപത് ലിറ്റർ അളന്ന് കൊടുക്കുക ഇന്നൊന്നും ഇതൊരു അഴിമതിയായി സാമ്പത്തിക കുറ്റമായി കണക്കാക്കുക പോലുമില്ല എന്നാൽ ഇത്ര നിസ്സാരമെന്ന് നാം ധരിക്കുന്ന ആ കുറ്റകൃത്യത്തിലേർപ്പെട്ട ജനതയോട് അത് അവസാനിപ്പിക്കാനാണ് പ്രവാചകനായ ഷായൂബി നബി ആവശ്യപ്പെട്ടു അവർ അത് സ്വീകരിച്ചില്ല അതിന് പേരിൽ അവർ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ശാപഗോപ്പങ്ങൾക്ക് വിധേയമായി സമൂഹം സൃഷ്ടിക്കപ്പെട്ടു നാലാമത്തൊരു പ്രവാചകൻ സാമ്പത്തികരംഗത്ത് ഊന്നൽ നൽകിയിട്ടുണ്ട് ഷുദ്ധു ഗുലാനിൽ ഒരൊറ്റ പ്രവാചകൻ്റെ ചരിത്രം മാത്രമേ ക്രമാനുസൃതമായി കഥ പറയും പോലെ പറഞ്ഞു നിന്നിട്ടുള്ളൂ ആ കഥ തുടങ്ങുമ്പോൾ പറഞ്ഞത് അഹസൻ ക്സസ് കഥകളിൽ ഏറ്റവും നല്ല കഥ എന്നാണ് അത് പ്രവാചകനായ യു എസ് നബിയുടേതാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചനമായി വരുമ്പോൾ പറഞ്ഞത് ഭൂമിയുടെ ഖജനാവുകളുടെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കാനാണ് അത് കൃത്യമായി നിർവഹിക്കാമെന്നാണ് അഥവാ ഈജിപ്ത് അഭിമുഖീകരിച്ചേക്കാവുന്ന വർഷത്തെ ദാരിദ്ര്യം അവസാനിപ്പിച്ചു സമ്പന്നതയുടെ ഏഴു വർഷത്തെ വിഭവങ്ങൾ ആ വർഷത്തേക്ക് നീക്കിവെക്കാനുള്ള പരിശീലനമാണ് അതിനാവശ്യമായ നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചത് അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു രാജ്യത്തെ മോചിപ്പിക്കുക എന്നത് ഭൂമിയിൽ വെച്ച് അദ്ദേഹം നിർവഹിച്ച മഹത്തായ മതപരമായ കാര്യമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത് ഖുർആൻ എത്രമാത്രം ഊന്നൽ നൽകിയിരിക്കുന്നുവെന്നും പ്രവാചകന്മാർ തങ്ങളുടെ നിയോഗത്തിൽ അതെന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നുവെന്നും വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും സാമ്പത്തിക വിശുദ്ധി എന്നത് മനുഷ്യജീവിതത്തിന് അനിവാര്യമാണെന്നർത്ഥം ആ അർത്ഥത്തിൽ സാമ്പത്തിക ഇസ്ലാമിൻ്റെ സാമ്പത്തിക അധ്യാപനങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കാൻ ഏതൊരു വിശ്വാസിയും ബാധ്യസ്ഥനാണ് അതിന് സർവശക്തൻ നമ്മെ തുണക്കുമാറാകട്ടെ